പുത്തൻ പുതുപ്പള്ളിയിൽ ആവേശമായി തന്നെ തെരഞ്ഞെടുപ്പ് വേളകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂട് അതിശക്തമായി തന്നെ പുതുപ്പള്ളിയിലുണ്ട്. ഇതിനിടയിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി ജീവിച്ചതിനേക്കാൾ ശക്തമാണെന്ന് വ്യക്തമായി അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് LDFലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ജയിക്കണം, അല്ലെങ്കിൽ ഏതറ്റം വരെയും ഈ ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കളികൾ കളിക്കാൻ അവർ തയ്യാറാണ് എന്ന് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടതുമാണ്. ഇപ്പോഴിതാ പുതുപ്പള്ളിയിലെ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ ഉയരുന്നത് വിവാദം തന്നെയാണ്. 176,142 വോട്ടർമാരാണ് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉള്ളത് ആകെ. എന്നാൽ 7,000-ലേറെ യുവ വോട്ടർമാരാണ് പട്ടികയിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നത്. എല്ലായ്പ്പോഴും വോട്ടർമാർ കൂടുകയാണ് സാധാരണ സംവിധാനത്തിൽ പതിവുള്ളത്. എന്നാൽ പുതുപ്പള്ളിയിൽ അത് തെറ്റി. ചാണ്ടി ഉമ്മന് വോട്ട് കുറയ്ക്കാനുള്ള ഇടപെടലാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ഉമ്മൻചാണ്ടി സഹതാപ തരംഗം ആഞ്ഞടിക്കുമെന്ന വിലയിരുത്തലിലാണ് ഇതെന്നും സൂചനയുണ്ട്. വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പഠന ജോലി ആവശ്യങ്ങൾക്കായി പോയവരെ പട്ടികയിൽ നിന്ന് നീക്കിയതോടെയാണ് 7,000-ത്തോളം വോട്ടർമാർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ആകെയുള്ള 182 ബൂത്തുകളിൽ ഓരോ ബൂത്തിലുമായി 30 മുതൽ 40 വരെ യുവാക്കളുടെ കുറവാണ് ഉള്ളത്. ചില പഞ്ചായത്തുകളിൽ ഇതിലേറെ കുറവുമുണ്ട്. മണ്ഡലത്തിൽ ഈ വർഷം 957 പുതിയ വോട്ടർമാരാണ് ഉള്ളത്. എന്നാൽ 7,000 പേർ കുറഞ്ഞു. ഇതോടെ വോട്ടർ പട്ടികയിലെ എണ്ണം താഴുകയായിരുന്നു. LDFന്റെ ജേക്സി തോമസ്, UDFന്റെ ചാണ്ടി ഉമ്മൻ, BJPയുടെ ലിജൻ ലാൽ എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ. ഇതിനിടെ വോട്ടർ പട്ടികയ്ക്കെതിരെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ രംഗത്തെത്തുകയും ചെയ്തു. വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായ 100 സംവിധായകരെ സാങ്കേതിക കാരണത്താൽ ഒഴിവാക്കിയെന്നാണ് ആരോപണം. ഇതിനെതിരെ നിയമ നടപടിയുമായി നീങ്ങുകയാണ് ചാണ്ടി ഉമ്മൻ. പുതിയ വോട്ടർമാരിൽ പലരെയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാനുള്ള സംവിധായകന്റെ അവകാശത്തെ ഹനിക്കലാണെന്നും ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാണിച്ചു. അഡ്വക്കേറ്റ് വിമൽ രവി മുഖേന ചാണ്ടി ഉമ്മൻ വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. സാധാരണ താൽക്കാലികമായി വിദേശത്തേക്ക് പഠനത്തിന് പോകുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാറില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരെ ഒരിക്കലും ഒഴിവാക്കാറേയില്ല. ഇതും ഇത്തവണ സംഭവിച്ചു. വിദേശത്തുള്ളവർക്ക് നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പല തെരഞ്ഞെടുപ്പിലും പ്രവാസികൾ നാട്ടിലെത്തിച്ച് വോട്ട് ചെയ്യാൻ വിമാനം പോലും ഏർപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഉമ്മൻചാണ്ടിയോടുള്ള ആദര സൂചകമായി പല പ്രവാസികളും നാട്ടിലെത്തി വോട്ട് ചെയ്യാനും തയ്യാറായിരുന്നു. ഇതിനിടയിലാണ് ഇവരുടെ എല്ലാം പേര് വെട്ടിമാറ്റിയത്. ഇത് ഫലത്തിൽ ഭൂരിപക്ഷത്തെ സ്വാധീനിക്കും. 2023 ഓഗസ്റ്റ് 10 വരെ ലഭിച്ച അപേക്ഷകളിൽ ഓഗസ്റ്റ് 17 വരെ നടപടികൾ, അതായത് ഇറോൾ അപ്ഡേഷൻ, പൂർത്തീകരിക്കപ്പെട്ടവരുടെ പേരുകളാണ് പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാദം. ഓഗസ്റ്റ് 10 ശേഷം അപേക്ഷ സമർപ്പിക്കപ്പെട്ട പുതിയ വോട്ടർമാരിൽ പലരെയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ചാണ്ടി ഉമ്മൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അർഹരായ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമപരമായി നേരിടുമെന്നും ചാണ്ടി ഉമ്മൻ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ അന്തിമ വോട്ടർ പട്ടികയ്ക്കെതിരെ നിയമ നടപടിയുമായി UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ എത്തുമ്പോൾ തീർത്തും ഇത് കൃത്യമായി തന്നെ ഫലിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പലതും ചാണ്ടി ഉമ്മന് കിട്ടേണ്ട വോട്ടുകളാണ് ഇത്തരത്തിൽ ഹനിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് വ്യക്തമായി തന്നെ പലരും പറയുന്നത്. 2023 ഓഗസ്റ്റ് 17 ഇറോൾ അപ്ഡേഷൻ പൂർത്തീകരിക്കപ്പെട്ടവരുടെ പേരുകളാണ് പട്ടികയിൽ നിലവിലുള്ളത്. എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മാറുകയാണ്. സാധാരണഗതിയിൽ ഇത് ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. സാധാരണഗതിയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ വോട്ടുകളുടെ എണ്ണം കൂടുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണയാണ് ഇത്തരത്തിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്ര സംഭവം കൂടി തന്നെയാണ്. ചാണ്ടി ഉമ്മൻ പ്രധാനമായും ഇത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് വിമൽ രവി മുഖേനെ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ എന്തായാലും ചാണ്ടി ഉമ്മൻ ഒരു വക്കീൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 10 ശേഷം അപേക്ഷ സമർപ്പിക്കപ്പെട്ട പുതിയ വോട്ടർമാരിൽ പലരെയുമാണ് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. സ്ഥാനാർത്ഥികളുടെ ശരാശരി പ്രായം 37. എന്നാൽ മണ്ഡലത്തിലെ യുവ വോട്ടർമാരുടെ എണ്ണം കുറവുമാണ്. 20 മുതൽ 29 പ്രായമുള്ളവർ 14.80%, 30 മുതൽ 39 പ്രായമുള്ളവർ 16.83% മണ്ഡലത്തിൽ ഉള്ളത്. 50-59 മണ്ഡലത്തിലെ വോട്ടർമാരിൽ കൂടുതൽ പേരുടെയും പ്രായം. 20.08% വോട്ടർമാരാണ് ഈ പ്രായപരിധിയിൽ വരുന്നത്. മണ്ഡലം മാറി വന്ന 100 വോട്ടർമാർ കൂടി പട്ടികയിലുണ്ട്. മണ്ഡലത്തിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 9,277 സ്ത്രീ വോട്ടർമാരും 86,131 പുരുഷ വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 4 വോട്ടർമാരും ഉണ്ട്. പുതുപ്പള്ളിയിൽ 7 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ശക്തമാണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞ ദിവസം അവസാനിച്ചതോടുകൂടി ചിത്രം കൂടുതൽ വ്യക്തമാണ്.
സൂക്ഷ്മ പരിശോധനയിൽ സ്വീകരിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രിക ഒന്നും തന്നെ പിൻവലിക്കപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ചിട്ടുമുണ്ട്. മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ആം ആദ്മി പാർട്ടിയും മൂന്ന് സ്വതന്ത്രരും മത്സരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 5 പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8 വോട്ടെണ്ണൽ. എന്തായാലും ഇത്തരത്തിൽ പുതിയ വോട്ടർമാരുടെ എണ്ണം കുറയുന്നതും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പുറത്താക്കപ്പെട്ടവരുടെ എണ്ണവും കൂടുന്നതും വലിയ തോതിൽ തന്നെയാണ് തിരിച്ചടിയാകുമെന്നത് സംശയമില്ല. എന്തായാലും ഉമ്മൻചാണ്ടി എന്നത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിച്ച ഉമ്മൻചാണ്ടി ശക്തനാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം. അദ്ദേഹത്തിന്റെ കല്ലറയിലുള്ള അത്ഭുതങ്ങളൊക്കെ തന്നെ കണ്ട് പലരുടെയും മുട്ടിടിച്ചുടങ്ങി. അതിനുള്ള മറുപടി തന്നെയാണ് ഇതെന്ന് തന്നെയാണ് പൊതു വിലയിരുത്തൽ.